ഇരിക്കല് പൊട്ടി നീ മഴവില കണ്ടില്ലല്ലോ മുഴുവൻ എന്താണ് നിനക്കറിയോ അതിൻ്റെ മൂക്ക് കീഴോട്ട് നീണ്ടിരിക്കും. അതിന് തുമ്പിക്ക എന്നാണ് പറയുക. ചെവികൾ മുറങ്ങൾ പോലെ ഇരിക്കും. പിന്നെ ഇരുവശങ്ങളിലുമായി രണ്ട് കൊമ്പുകളും. പിന്നെ പിന്നിലേക്ക് നിന്റെ മുറിയോളം വലുപ്പമുള്ള ശരീരവും. എൻ്റെ മുറിയോളം വലുപ്പം അങ്ങനെയൊന്നുമില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്ത്? ഒന്നുമില്ല. എന്തോ വല്ലാത്തൊരു റെസ്റ്റ്ലെസ്നെസ്. എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ ജോലി മടുത്തു തുടങ്ങുന്ന വേറെ എന്തെങ്കിലും നോക്കണം. കുറെ കൂടി നല്ല ജോലി, നല്ല ആളുകൾ. എല്ലാം ശരിയാണ്. ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തരട്ടെ? പിന്നെ മതി, ഇവിടെ എടുത്തു വെച്ചോളൂ. എപ്പോഴാന്ന് വെച്ചാ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. പാരുബായിയെ ഇവിടെ വിളിച്ച് നിർത്തിക്കൂടെ? പിന്നെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഇതിനൊക്കെ എവിടെയാ പൈസ? നിനക്ക് അതും ഇതൊക്കെ പറയാം. പിന്നെ അച്ഛനും അമ്മയും മരിച്ചിട്ട് പാറുവായോ ഒന്നല്ലോ നിന്നെ എടുത്തു വളർത്തിയത്. ഞാനല്ലേ, ഇനി ഇത്രയൊക്കെ മതി. സുഷ്മേ, പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുളിക്കണം. ഇനി ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കണം. എന്നും ഞാൻ കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. കുറേ നേരം കാത്തു, പിന്നെ ഞങ്ങൾ അങ്ങ് തുടങ്ങി. ഇതെന്താ ഇന്ന് വിശേഷമായിട്ടാണ്? ഇതങ്ങോട്ട് വഴി ഞാൻ തോമസിനോട് ഒരു കഥ പറയുകയായിരുന്നു. വീണ്ടും തുടങ്ങി. നിങ്ങൾ പറയുക. ചേട്ടന് അനിയനും ദേവലോകത്തിന് വിരുന്നിന് പോയി വന്ന കഥ. വിരുന്ന് കഴിഞ്ഞ് വന്ന ചേട്ടനോട് അമ്മ ചോദിച്ചു, നീ എനിക്ക് എന്തേ കൊണ്ടുവന്നത്? മറവി പറ്റിയ മുഖത്തോടെ ചേട്ടൻ കൈമടർത്തി കാണിച്ചു. അമ്മ അനിയനോടും അതേ ചോദ്യം ചോദിച്ചു.
അമ്മയ്ക്കായി വലത് ചെവിയിൽ തിരികെ വെച്ചിരുന്ന ഒരു ചോറിൻ്റെ വറ്റെടുത്ത് കൊടുത്തുകൊണ്ട് അനിയൻ പറഞ്ഞു, അമ്മേ എനിക്കിതേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് സന്തോഷമായി. അനിയൻ്റെ നെറുകെ കൈവച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, നിന്നെ കാണുന്നവൻ്റെ മനസ്സ് നിറയട്ടെ, എന്ത് നല്ല നിലാവെന്ന് സന്തോഷിക്കട്ടെ. മൂത്തവനെ നേരെ നോക്കി അമ്മ പറഞ്ഞു, നിന്നെ കാണുമ്പോൾ ആളുകൾ മുഖം തിരിക്കട്ടെ, എന്തൊരു ചൂടെന്ന് ഉരുകട്ടെ. ഒന്ന് നിർത്തണ്ട കങ്ങാര. തോമസേ, ഭൂമിയായിരുന്നു ആ അമ്മ, സൂര്യേന്ദ്രന്മാർ ചേട്ടനും അനിയനും. എൻ്റെ പെങ്ങളോട് പറയാൻ എനിക്കൊരു കഥ കൂടിയായി. അല്ല രവി, നിന്റെ പെങ്ങളെപ്പോഴും നിന്റെ കൂടെ തന്നെയല്ലേ കഴിയുന്നത്. നമുക്ക് അവളെ നല്ലൊരുത്തൻ്റെ കൂടെ കെട്ടിച്ചു കൊടുക്കണം. അവളുടെ കൂട്ടം ഒരുത്തനായാലും കുഴപ്പമില്ലല്ലോ. കേട്ടോ കങ്ങാര, ഇവരെ ഇരട്ടകളാ. അതിവനോട് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞു കാണോടോ, തനിക്ക് ഓർമ്മയില്ലാതെ. എന്നാലും രവി, പെങ്ങളാണേലും അമ്മയുടെ വയറ്റിൽ ഒരുമിച്ച് കയറുന്ന അത്ര ശരിയല്ല കേട്ടോ. ഗംഗാര, നിനക്കറിയോ ഞാനും എൻ്റെ പെങ്ങളും ചെറുപ്പത്തിലൂടെയൊക്കെ കളിച്ചു നടന്നിട്ടുണ്ട്. എനിക്കന്ന് അവളെ ഒപ്പം കൂട്ടി നടക്കാൻ നാണമായിരുന്നു. ഒരിക്കൽ അവൾ കുട്ടികൾ നോക്കി നിൽക്കുമ്പോൾ പാവാട വയ്ക്കി മൂത്രമൊഴിക്കാനിരുന്നു. ദേഷ്യം സഹിക്കവയ്യാതെ ഞാൻ അവളെ തള്ളി വിഴിച്ചു. ചോരയൊഴുകുന്ന മുഖം കണ്ടിട്ടും ദേഷ്യം തീരാതെ ഞാൻ അവളോട് പറഞ്ഞു, ഈർക്കിൽ പൊട്ടി, നീ മഴവില് കണ്ടിട്ടില്ലല്ലോ. പുഴയെന്താണെന്ന് നിനക്കറിയോ? പക്ഷികളെ കണ്ടിട്ടുണ്ടോ? ഈർക്കിൽ പൊട്ടി, സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ നീ? കഥ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അവളുടെ ടീച്ചറും അന്ധയായിരുന്നു. ഒരിക്കൽ അവൾ ടീച്ചറോട് പറഞ്ഞു, ദൈവം തനിക്ക് 3 ദിവസത്തേക്ക് കാഴ്ച തരികയാണെങ്കിൽ ആദ്യം കാണാൻ ഇഷ്ടം. ഈ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ എനിക്ക് വേറെ കഥയൊന്നും അറിയില്ല. രവി, എന്ത് പറ്റിയടാ? ഒന്നും ചെയ്യണ്ട, അതവിടെ വെച്ചോളൂ. നിന്നെ ഞാൻ പുതിയൊരു നല്ല സ്ഥലത്ത് ചേർക്കാൻ പോവുക. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ബ്ലൈൻഡ് ഹോമിനെ പറ്റി? ഈ ആഴ്ച തന്നെ നമുക്ക് അവിടേക്ക് പോകണം. അവിടെ ആവുമ്പോൾ അവർ നിന്നെ ബ്രെയിൽ പഠിപ്പിക്കും, പിന്നെ പല ജോലികളും. ഈ പ്ലാസ്റ്റിക് കുട്ടകൾ ഉണ്ടാക്കാനും പാവകൾ ഉണ്ടാക്കാനും ഒക്കെ അവിടെ ഒത്തിരി കൂട്ടുകാരുണ്ടാവും നിനക്ക്.